മണ്ണാറശാല ആലപ്പുഴ ജില്ലയിലെ കാർത്തികപ്പള്ളി താലൂക്കിൽ ഹരിപ്പാട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിന്റെ വടക്കുവശത്തായാണ് മണ്ണാറശാല നാഗരാജാവ് കുടികൊള്ളുന്നത്. കേരളത്തിൽ സ്ത്രീകൾ പൂജാതികർമ്മങ്ങൾ ചെയ്യുന്ന ഏക ക്ഷേത്രമെന്ന വിശേഷണമാണ് മണ്ണാറശാലയെ ലോക പ്രശസ്തമാക്കിയത്. തന്റെ പിതാവിനെ വധിച്ച് ക്ഷത്രിയരെ ഒന്നടങ്കം നിഗ്രഹിച്ച പരശുരാമൻ തന്റെ ഭൂമിയെല്ലാം കശ്യപന് ദാനം നൽകിയ ശേഷം ഭാരതത്തിന്റെ തെക്കേ അറ്റത്ത് വന്ന് സമുദ്രദേവനോട് തനിക്ക് തപസ് ചെയ്യുവാൻ ഭൂമിയാചിച്ചു. അതിൻ ഫലമായി സമുദ്രദേവൻ പ്രത്യക്ഷപ്പെടുകയും പരശുരാമനോട് തന്റെ ആയുധമായ മഴുകടലിലേക്ക് വലിച്ചെറിയുവാനും ആവശ്യപ്പെട്ടു. മഴു ചെന്ന് പതിച്ച അത്രയും ഭാഗം കടൽ മാറി കരയായി. ഇത്തരത്തിൽ കരയോട് ചേർന്ന പ്രദേശം ചേരളം എന്ന പേരിൽ അറിയപ്പെടുകയും പിൽക്കാലത്ത് കേരവൃക്ഷത്താൽ സമ്പന്നമായ ഈ പ്രദേശം കേരളം എന്ന പേരിൽ അറിയപ്പെട്ടു. പരശുരാമൻ ഈ ഭൂമി ബ്രാഹ്മണർക്ക് ദാനം നൽകുകയും മഹേന്ദ്ര പർവ്വതത്തിലേക്ക് തപസ് ചെയ്യുവാനുമായി യാത്ര തിരിച്ചു. ഭൂമി ദാനമായി ലഭിച്ച ബ്രാഹ്മണർ അവിടെ കൃഷി ചെയ്യുവാൻ മുതിർന്നപ്പോൾ മണ്ണിൽ ഉപ്പുരസമുള്ളതായി കാണപ്പെടുകയും ഈ വിവരം പരശുരാമനെ അറിയിക്കുകയും ചെയ്തു. ബ്രാഹ്മണരുടെ പ്രശ്നപരിഹാരത്തിനായി പരശുരാമൻ തന്റെ ഗുരുവായ പരമശിവനെ സമീപിക്കുകയും ഉപ്പുരസം വരുവാൻ സർപ്പവിഷമാണ് ഉത്തമമെന്ന് ഉപദേശം നേടിയെടുക്കുകയും ചെയ്തു. പരമശിവന്റെ ഉപദേശപ്രകാരം പരശുരാമൻ നാഗരാജാവിനെ പ്രീതിപ്പെടുത്തുവാനായി തപസ് തുടങ്ങി. തന്റെ പ്രിയ ഭക്തന്റെ കഠിനമായ തപസ്സിൽ സംപ്രീതനായ നാഗരാജാവ് പ്രത്യക്ഷപ്പെടുകയും വരമരുളുകയും ചെയ്തു. പരശുരാമന്റെ ആഗ്രഹപ്രകാരം നാഗരാജാവ് ഈ മണ്ണിൽ കുടികൊള്ളുകയുമാണുണ്ടായത്. അങ്ങനെ നാഗരാജാവിനെ കുടികൊള്ളുവാനായി പരശുരാമൻ നിർമ്മിച്ച് പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രമാണ് മണ്ണാറശാല ശ്രീ നാഗരാജ ക്ഷേത്രം. ഈ പ്രദേശത്തിന് മണ്ണാറശാല എന്ന പേര് വന്നതിനു പിന്നിലും ഒരു ഐതിഹ്യമുണ്ട്. പണ്ട് ഇന്ദ്രപ്രസ്ഥം പണി കഴിപ്പിക്കുന്നതിനായി അർജുനൻ ഗാന്ധർവനം തീയിടുകയും ആ തീ കിഴക്കോട്ട് പടർന്നു പിടിക്കുകയും ചെയ്തു. പടർന്നു പിടിച്ച തീ പരശുരാമൻ പണി കഴിപ്പിച്ച ക്ഷേത്ര പരിസരത്ത് വരെ എത്തി. ഇത് കണ്ട കാവും ക്ഷേത്രവും നിലനിന്ന ഇല്ലത്തെ സ്ത്രീകൾ സർപ്പങ്ങളുടെ രക്ഷയ്ക്കായി അടുത്തുള്ള കുളത്തിൽ നിന്ന് വെള്ളം കോരിയൊഴിച്ച് തീ കെടുത്തി. എന്നാൽ തീ അണച്ചിട്ടും അതിന്റെ ചൂട് മണ്ണിൽ തന്നെ നിലനിന്നു. ചൂട് സഹിക്ക വയ്യാതെ സർപ്പങ്ങൾ ബുദ്ധിമുട്ടുന്ന കണ്ട ഇല്ലത്തെ സ്ത്രീകൾ മണ്ണിലെ ചൂട് ആറുന്നതുവരെ വെള്ളമൊഴിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ ആ പ്രദേശത്തിന് മണ്ണാറിയ ശാല എന്ന പേര് വരികയും പിൽക്കാലത്ത് മണ്ണാറശാല എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്തു. അഗ്നിബാധയാൽ കുടലുരുകിയ നഖങ്ങളെ ഇല്ലത്തുണ്ടായിരുന്ന വസുദേവൻ ശ്രീദേവി എന്ന ബ്രാഹ്മണ ദമ്പതികൾ പരിചരിച്ച് വേണ്ടതൊക്കെ നൽകി. പുത്രസൗഭാഗ്യമില്ലാതെ ഇരുന്ന ആ ദമ്പതികൾക്ക് ഭഗവാന്റെ അനുഗ്രഹത്താൽ ഇരട്ട കുഞ്ഞുങ്ങൾ ജനിച്ചു. അഞ്ച് തലയുള്ള ഒരു സർപ്പക്കുഞ്ഞും ഒരു സാധാരണ മനുഷ്യക്കുഞ്ഞും. ബാല്യദശ പിന്നിട്ടതോടുകൂടി സർപ്പക്കുഞ്ഞിന്റെ പ്രഭാവം ദിനം പ്രതി വർദ്ധിച്ചു വന്നു. തന്റെ അവതാരധർമ്മം നിറവേറ്റിയ ശേഷം നാഗരാജാവ് തപസമാധിയിൽ മുഴുകുന്നതിനായി ഇല്ലത്തുള്ള നിലവറ പോകുകയും ചെയ്തു. മകൻ നിലവറ പോകിയപ്പോഴുണ്ടായ മനോവേദന അമ്മ നാഗരാജാവിനെ അറിയിക്കുകയും വർഷത്തിൽ ഒരിക്കൽ അമ്മയ്ക്ക് മാത്രം ദർശനമരുളാമെന്ന് നാഗരാജാവ് വരം നൽകുകയും ചെയ്തു. കൂടാതെ അന്നത്തെ ദിവസം അമ്മ നൽകുന്ന പൂജാതി കർമ്മങ്ങൾ സ്വീകരിക്കാമെന്ന് വാക്കും നൽകി. ശിവരാത്രിയുടെ പിറ്റേന്നാണ് ഈ പൂജാ ദിവസം. ചിരഞ്ജീവിയായി ഇന്നും വാഴുന്ന ഈ നാഗരാജാവിനെയാണ് മണ്ണാറശാല കുടുംബാംഗങ്ങൾ വല്യച്ഛനായും മുത്തച്ഛനായും ഗ്രഹനാഥനായും ഭയഭക്തി ബഹുമാനത്തോടെ ആരാധിക്കുന്നത്. ഈ നാഗരാജാവിന് സ്വൈര്യവിഹാരം നടത്തുന്ന വനമാണ് അപ്പൂപ്പങ്കാവ്. അന്ന് ആ അമ്മയ്ക്ക് മകൻ അനുവദിച്ചു തന്ന പൂജാധികാരമാണ് മണ്ണാറശാലയെ മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. മണ്ണാറശാലയിലെ പൂജാരിണിയായ അമ്മയെ വലിയമ്മ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഈ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകളാണ് ഉരുളികമത്തൽ, നൂറുംപാലും എന്നിവ. സർപ്പദോഷം മാറ്റുന്നതിനും സർവ്വൈശ്വര്യങ്ങൾക്കുമായി നൂറുംപാലും നടത്തുമ്പോൾ സന്താനലുപ്തിക്കായാണ് ദമ്പതിമാർ നടത്തുന്ന വഴിപാടാണ് ഉരുളികമത്തൽ. മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്നും മണ്ണാറശാലയെ വേറിട്ടു നിർത്തുന്നതിൽ ഉരുളികമത്തൽ വഴിപാടിന് വലിയ പങ്കുണ്ട്. സന്താനലുപ്തിക്കായി കമത്തിയ ഉരുളി ഫലപ്രാപ്തിക്ക് ശേഷം കുഞ്ഞുമായി വന്ന് വഴിപാടുകൾ നടത്തി ഉരുളി നിവർത്തുമ്പോഴാണ് ഈ വഴിപാട് പൂർത്തിയാകുന്നത്. കന്നിയിലെ ആയില്യമാണ് കേരളമൊട്ടാകെ നാഗരാജാവിന്റെ ജന്മദിനമായി ആഘോഷിക്കുന്നത്.
പക്ഷെ മണ്ണാരശാലയിൽ തുലാമാസത്തിലെ ഐല്യത്തിനാണ് പ്രാധാന്യം. അതുകൊണ്ട് ആ ഐല്യത്തിനെ മണ്ണാരശാല ഐല്യം എന്നാണ് വിളിക്കുന്നത്. നമ്മുടെ നാട്ടിൽ വെട്ടി നിരത്തപ്പെടുന്ന കാവുകളിലെ പ്രതിഷ്ഠകൾ മണ്ണാരശാലയിൽ കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കാറാണ് പതിവ്. ജാതി മതഭേദമന്യേ മണ്ണാരശാലയിൽ എത്തുന്ന ഭക്തജനങ്ങളുടെ അഭൂതപൂർണമായ തിരക്ക് ആധുനിക കാലഘട്ടത്തിലും കാവുകളും കുളങ്ങളും സംരക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു.